രാത്രി കിടന്ന് ശരിക്കും ഒന്ന് ഉറങ്ങണം. രാത്രി നല്ലതുപോലെ ഉറങ്ങാൻ പറ്റിയില്ല. എലിയുടെ ശല്യായിരുന്നു റൂമില്. അച്ഛൻ അറിഞ്ഞില്ലേ? ഇല്ല. ഒത്തിരി ഒത്തിരി എലികൾ. എ ഗ്രൂപ്പ് ഓഫ് എലീസ്. പിന്നെ പൂച്ച. എന്തൊരു ശല്യായിരുന്നു. അമ്മ കേട്ടില്ലേ ആ ശബ്ദം? ഞാൻ കേട്ടില്ല. താഴെയല്ലാതെ ഞാൻ പിന്നെ എവിടെയാ കിടന്നത്? ഞാൻ വിളിക്കാൻ തുടങ്ങായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കാവ്യ പൂജയും ചടങ്ങുകളും ഒക്കെ? കേമമായിരുന്നു. രാവിലെ എന്തായിരുന്നു വിശേഷാൽ ചടങ്ങ്? രാവിലെ ശംഖ് വിളിച്ചു, മണിയടിച്ചു, ദീപാരാധന ഉണ്ടായിരുന്നു. അല്ല, തിരുമേനി എന്തു പറഞ്ഞു? എന്നോടായിട്ട് ഒന്നും പറഞ്ഞില്ല. അങ്ങോട്ട് ചോദിക്കേ. ഇവക്കിതെന്തു പറ്റി? തിരുമേനി എന്താടി പറഞ്ഞത്? പൂജ വലിയ വിജയമായിരുന്നു. വീട്ടിലും അച്ഛനും അമ്മയും ഇതുപോലെ ഒരുമിച്ച് വിളക്ക് കൊളുത്തേ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന്, അല്ല ഉത്തമമാണെന്നും തിരുമേനി പറഞ്ഞു. അമ്മേ ഭഗവതി, എല്ലാം നേരെയാവണേ. വാസ വീട്ടിൽ ഒരുമിച്ച് വിളക്ക് കൊളുത്തുന്നില്ല. എന്നിട്ട് കാവ്യക്ക് മനസ്സിലായോ എലിയുടെയും പൂച്ചയുടെ ശബ്ദം കേൾപ്പിച്ചത് മണിക്കുട്ടിയാണെന്ന്? ഇല്ല, അമ്മ നോക്കിയപ്പോ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നല്ലോ. അച്ഛന് ഉറങ്ങുന്ന പോലെ കിടന്നു. എന്നാൽ ആ സംഭവത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. ക്രിട്ടിക്കലായ ഒരു സാഹചര്യം വന്ന കാവ്യ എന്റെ അടുത്തേക്ക് വരുമെന്ന്. കാവ്യ പേടിച്ച് കട്ടിലിൽ കയറി കിടന്നതേ ഉള്ളോ അതോ കൃഷ്ണയോട് ചേർന്ന് കിടന്നോ? ഒരു ഡിസ്റ്റൻസ് ഇട്ടാ കിടന്നത്. പക്ഷേ പൂച്ച ഒന്ന് രണ്ടു തവണയും കൂടി കരഞ്ഞിരുന്നെങ്കിൽ അമ്മ പേടിച്ച് അച്ഛനെ കെട്ടിപ്പിടിച്ചേനെ. ഞാനത് മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചതാ. അമ്മയുടെ ഉറക്കം മാറിയതുകൊണ്ട് ചിലപ്പോ എലിയും പൂച്ച ഞാനാണെന്ന് കണ്ടുപിടിച്ചാലോ? അതെന്തായാലും നന്നായി. അമ്പലത്തിലെ ചടങ്ങുകളോട് ഒരു ഗുണമുണ്ടായി. കാവ്യ ഉള്ളിന്റെ ഉള്ളിൽ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതേസമയം പല കാര്യങ്ങളിലും എന്നോട് എതിർപ്പുണ്ട്. ഭരത്തു അമ്മയും ബ്രെയിൻ വാഷ് ചെയ്ത് അയാളുടെ മനസ്സ് മാറ്റിയെടുത്തിരിക്കുക. പക്ഷേ കാവ്യ തിരിച്ചു വരും. പഴയതുപോലെ എന്നെ സ്നേഹിക്കും.